സംസ്ഥാനത്ത് കൊറോണ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വകഭേദം മറ്റ് സംസ്ഥാനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ജാഗ്രത വേണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഈ പുതിയ ഒരു ഉപവകഭേദമാണ്, അത് ഇവിടെ കണ്ടെത്തി എന്നുള്ളതേ ഉള്ളൂ. ആശങ്കപ്പെടേണ്ടതില്ല. സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഗ്രത ഉണ്ടാകണം. പ്രത്യേകിച്ച് കോമോബിഡിറ്റീസ് ഉള്ളവർ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, വീണ്ടും ഈ കൊറോണ വരുന്നുണ്ട്, ആശങ്ക കൂടുന്നുണ്ട്. ഇത് വകഭേദമാണ് ഉണ്ടായിരിക്കുന്നത്, വ്യാപനശേഷി കൂടുതലുള്ള വകഭേദമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത വേണം എന്ന് തന്നെയല്ലേ ആരോഗ്യമന്ത്രി പറയുന്നത്? ആരോഗ്യമന്ത്രി ഇപ്പൊ പറഞ്ഞിരിക്കുന്നതും ജാഗ്രത വേണം, പക്ഷേ ഭയാശങ്കയുടെ സാഹചര്യമില്ല, ഭയപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മറ്റു രോഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ഈ ഒരു വകഭേദത്തിലും ജാഗ്രത പുലർത്തേണ്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെ വേഗത്തിൽ വ്യാപനം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള കൊറോണയുടെ പുതിയ വകഭേദങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നത്. ആളുകൾക്കിടയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. കാരണം 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു കൊറോണ പുതിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് പുതിയ വകഭേദമാണെന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്ത അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷേ മന്ത്രി പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പക്ഷേ ജാഗ്രത തുടരണം, മറ്റു രോഗങ്ങളൊക്കെ ഉള്ള ആളുകളൊക്കെ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെ കൂടി തന്നെയാണ് കടന്നു പോകുന്നതെന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ഇത് കണ്ടെത്താൻ സാധിച്ചതൊരു വിജയമാണെന്നും മന്ത്രി പറയുന്നു. സംസ്ഥാനത്താണ് ഇത് ആദ്യം കണ്ടെത്തിയതെന്നും പറയുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിലും മറ്റ് ഭാഗങ്ങളിലുമെല്ലാം ഇത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യവുമാണെന്നും അങ്ങനെ വലിയ ഭയശങ്കയുടെ സാഹചര്യം നിലനിൽക്കുന്നില്ലെന്നുമാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. രജനി. ശരി, എന്തായാലും സംസ്ഥാനത്തെ കൊറോണ വകഭേദത്തിൽ ജാഗ്രത വേണം, ആശങ്കപ്പെടേണ്ട സാഹചര്യം ില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.